राहुल गांधी भारत जोड़ो यात्रयും അധ്യക്ഷനെ തിരഞ്ഞെടുത്ത ജനാധിപത്യ വസന്തവുമൊക്കെയായി ഒരു പുതിയ ഊർജ്ജവുമായി നിൽക്കുന്ന കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നിലുള്ള വലിയ വെല്ലുവിളി ഹിമാചൽ പ്രദേശ് ഇലക്ഷനാണ്. ഗുജറാത്തിലും ഉടനെ തന്നെ ഇലക്ഷൻ നടക്കുന്നുണ്ട് എങ്കിലും ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ്സിന് കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അത് പൂർണ്ണമായ തോതിൽ മുതലാക്കാൻ കോൺഗ്രസ്സിന് കഴിയുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായതുകൊണ്ട് ഹിമാചൽ പ്രദേശിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കാനില്ല. പക്ഷേ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും എന്ന് ഉറപ്പാക്കാനായാൽ അവിടെ അധികാരം നേടാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പോൾ ബി ജെ പി അവിടെ 62 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 68 അതിൽ അവർ വലിയ അത്ഭുതം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അവിടുത്തെ ഹോട്ട് സീറ്റ് എന്നറിയപ്പെടുന്ന ഹരിദ്വാർ അവിടെ ഒരു ചായക്കടക്കാരനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ അയ്യോ, ഇതുവരെ ബി ജെ പിയെ കുറിച്ചൊന്നും അറിയാത്ത ഏതോ ഒരു പാവം ചായക്കട നടത്തിയിരുന്ന ഒരു തട്ടുകട നടത്തിയിരുന്ന മനുഷ്യനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി എന്നൊക്കെ നമുക്ക് തോന്നും വാർത്തയൊക്കെ പ്രചരിപ്പിക്കുന്നത് കേട്ടാൽ. ബി ജെ പി അങ്ങനെയൊക്കെയാണ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി പ്രചരിപ്പിക്കുക. ചായക്കടക്കാരനെ ഇതാ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ഈ ചായക്കടക്കാരനെന്ന് പറയുന്നത് രണ്ടു വട്ടം ബി ജെ പിയുടെ കൗൺസിലറായിരുന്ന ആളാണ്, ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ജില്ലാ ഭാരവാഹിത്വങ്ങൾ വഹിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹം ഒരു ചായക്കട നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ നമ്മുടെ ഇവിടെയൊക്കെ എത്രയോ പേർ ഹോട്ടലുകൾ നടത്തുന്നുണ്ട് ബി ജെ പി നേതാക്കന്മാർ. അതുകൊണ്ട് അവരെയൊക്കെ ചായക്കടക്കാരെന്ന് വിളിക്കാമോ എന്ന് നമ്മൾ സിമ്പിളായി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ബി ജെ പി പല പയറ്റും പയറ്റുന്നുണ്ട് ഹിമാചൽ കൈവിട്ടു പോകാതിരിക്കാൻ. കഴിഞ്ഞ തവണയും ഇതുപോലെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ബി ജെ പി അവിടെ ഉണ്ടായിരുന്നത്. പാർട്ടിക്കുള്ളിൽ അതിശക്തമായ ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു, ഈ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ ബി ജെ പിക്ക് മറികടക്കാനായത് അവിടെ കോൺഗ്രസിൻ്റെ ഉള്ളിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. കോൺഗ്രസ്സിനൊരു ജയിക്കാനുള്ള സ്പിരിറ്റ് ഉണ്ടായിരുന്നില്ല. ആ സ്പിരിറ്റ് ഇപ്പോഴും ഹിമാചൽ പ്രദേശിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. പഴയ വീരഭദ്രസിംഗ് എന്ന് പറയുന്ന ഹിമാചലിലെ കോൺഗ്രസിൻ്റെ അധികാരം, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രതിഭാ സിംഗ്, അവരാണിപ്പോൾ പി സി സി അധ്യക്ഷ, അവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ പരിശ്രമം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിഭാ സിംഗിനോട് ഒരു വൈകാരികമായ അടുപ്പമൊക്കെ അവിടുത്തുകാർക്കുണ്ട്, വീരഭദ്രസിംഗിനോട് കാട്ടിയിരുന്ന അടുപ്പമൊക്കെ. അതിനെയൊക്കെ പക്ഷെ മുതലെടുക്കണമെങ്കിൽ സംഘടന പ്രവർത്തിക്കണമല്ലോ. കഴിഞ്ഞ തവണയും കോൺഗ്രസ്സിന് വേറൊരു പണി കിട്ടിയത് ആം ആദ്മി പാർട്ടിയിൽ നിന്നാണ്. ആം ആദ്മി പാർട്ടി അവിടെ ഒരു ചലനവും ഉണ്ടാക്കിയില്ല എങ്കിൽ പോലും കോൺഗ്രസ്സിന് ജയിക്കാമായിരുന്ന ഒരു 10-15 സീറ്റുകളിൽ നല്ലവണ്ണം പണി കൊടുത്തു. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു തിരിച്ചുവരവിന് കോൺഗ്രസ്സിന് എന്തെങ്കിലും സൂചന നൽകണമെങ്കിൽ, ആളുകൾക്കൊരു ആത്മവിശ്വാസം നൽകണമെങ്കിൽ ഉറപ്പായും ഹിമാചൽ പ്രദേശ് ജയിച്ചേ മതിയാകൂ. ഗുജറാത്ത് അത്ര എളുപ്പമല്ല. നമ്മൾ ഗുജറാത്തിൽ ഇപ്പോൾ ജയിക്കുമെന്നൊക്കെ ഈ കോൺഗ്രസ് ജയിച്ചു കളയും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കോൺഗ്രസ് ജയിക്കാൻ വലിയ പാടാണ് ഗുജറാത്തിൽ. കഴിഞ്ഞ തവണ നടത്തിയ പോരാട്ടം പോലും നടത്താൻ സാധിക്കില്ല. കഴിഞ്ഞ തവണ 77 സീറ്റ്, ബി ജെ പിക്ക് വെറും 8 സീറ്റാണ് കേവല ഭൂരിപക്ഷം കഴിഞ്ഞ് അവിടെ അധികമായി നേടാനായത്. അത്രയും വലിയ പോരാട്ടം കാഴ്ചവെച്ചു. പക്ഷേ ഏറ്റവും ഒടുവിലെത്തുമ്പോൾ 77 നിന്ന് കോൺഗ്രസ് 66 നിൽക്കുന്നു. 11 പേര് വേറെ വഴിക്ക് പോയി. അതാണ് അവസ്ഥ. ബി ജെ പി 110 എത്തി. അങ്ങനെ ഗുജറാത്ത് അത്ര എളുപ്പമല്ല എന്നിരിക്കലും ഒരു സന്ദേശം കൈമാറാൻ ഞങ്ങളിതാ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് ഈ സാധാരണക്കാരായ ആളുകളോട്, ഈ രാജ്യത്തെ ആളുകളോട് കോൺഗ്രസ്സിന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഹിമാചലിൽ ജയിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പക്ഷേ കോൺഗ്രസ് ഏതുവരെ ചെയ്തു എന്നുള്ളതാണ് മുമ്പിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഖാർഗെയ്ക്ക് അതിൽ എന്തു ചെയ്യാൻ സാധിക്കും എന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പ്രിയങ്കാഗാന്ധി അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഈ ജോഡോ യാത്രയൊക്കെ നിർത്തിവെച്ച് അവിടേക്ക് പോയി, അവിടെ തമ്പടിച്ചിട്ടാണെങ്കിലും കോൺഗ്രസ്സിനെ ജയിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തേണ്ടത്.